അല്ലാഹുവിന്റെ അടുക്കൽ എന്ത് എന്നുള്ളത് പടച്ചറബ് ഉണർത്തി പഠിപ്പിച്ച വചനങ്ങൾ നമ്മൾ ഖതീബിൽ നിന്ന് കേൾക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എന്താണ്? നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് ആഖിറത്തിൽ എന്ത്, നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് അല്ലാഹുവിങ്കൽ എന്ത്? പടച്ചറബ് പറയുകയാണ്, വലതുപക്ഷക്കാർ സ്വർഗീയ ലോകത്തിന്റെ ഉന്നതങ്ങളിൽ അന്യോന്യം ചോദിക്കുമെന്നാണ്. ആരെക്കുറിച്ച് ചോദിക്കും? അനിൽ മുജ്രിമീൻ, പാപികളെ കുറിച്ച് ചോദിക്കും, കുറ്റവാളികളെ കുറിച്ച് ചോദിക്കും. മാ സലകക്കും ഫീ സഖർ, കുറ്റവാളികളെ നിങ്ങളെ നരകത്തിൽ പ്രവേശിപ്പിച്ചത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗവാസികളെ സ്വർഗത്തിലും നരകവാസികളെ നരകത്തിലും ആക്കിയാൽ അന്യോന്യം അവർക്ക് കാണിക്കുമെന്നാണ്. നരകത്തിലുള്ളവരെ സ്വർഗവാസികൾക്ക് കാണിക്കും, സ്വർഗവാസികളെ നരകവാസികൾക്കും കാണിക്കും. മുജ്രിമീങ്ങൾ, കുറ്റവാളികൾ നരകത്തിൽ കീഴിൽ കത്തുന്നത് കാണുമ്പോൾ സ്വർഗവാസികൾ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ നിന്ന് അവരോട് ചോദിക്കും, മാ സലകക്കും ഫീ സഖർ, നിങ്ങളെ നരകത്തിൽ പ്രവേശിപ്പിച്ചത് എന്താണ്? സഖർ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ഒരു പേരാണ്. അപ്പോൾ നരകവാസികളുടെ പ്രതികരണം, കാലു, അവർ പറയും, ലം നക്കുമിനൽ മുസല്ലീൻ, ഞങ്ങൾ മുസല്ലീങ്ങളിൽ പെട്ടവരായിരുന്നില്ല, നമ്മൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല. ഇതായിരിക്കും അവരുടെ ഒന്നാമത്തെ പ്രതികരണം എന്നാണ്. ആഖിറത്തിൽ നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് എന്ത് എന്നുള്ളത് ഈ വചനം സഗൗരവം പഠിപ്പിക്കുകയാണ്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫല സദ്ദഖ് വല സല്ല വലാകിൻ കദ്ദബ വതവല്ല ثم ذهب الى اهله يتمطى اولى لك فاولى ثم اولى لك فاولى عند فلا صدق അവൻ നമസ്കരി സദഖ ചെയ്തില്ല, അല്ലെങ്കിൽ അവൻ സത്യപ്പെടുത്തിയില്ല. ഫല സദ്ദഖ്, അവൻ സത്യപ്പെടുത്തിയില്ല. വല സല്ല, അവൻ നമസ്കരിക്കുകയും ചെയ്തില്ല. വലാകിൻ കദ്ദബ, അവൻ കളവാക്കുകയും വതവല്ല, അവൻ പിന്തിരിയുകയുമാണ് ഉണ്ടായത്. ഫല സദ്ദഖ വല സല്ല വലാകിൻ കദ്ദബ വതവല്ല. പടച്ച റബ്ബിന്റെ ദീനിനെ, അള്ളാഹുവിനെ, അള്ളാഹുവിന്റെ റസൂലിനെ സത്യപ്പെടുത്താതെ, നമസ്കരിക്കാതെ, തിരിഞ്ഞു കളയുകയും കളവാക്കുകയും ചെയ്തവനെ സംബന്ധിച്ചിടത്തോളം ഔലാലക ഫഔലാ സുമ്മ ഔലാലക ഫഔലാ, അവനേറ്റതും അർഹമായതും അവനേറ്റതും യോജിച്ചതും അള്ളാഹുവിന്റെ നാശവും പടച്ചറബിന്റെ ശിക്ഷയുമാകുന്നു എന്നാണ് പറയുന്നത്. അത് ആവർത്തിച്ച് നാല് തവണ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയുണ്ടായി. ഔല, ഔല എന്ന് പറഞ്ഞാൽ തന്നെ അവനേറ്റവും യോജിച്ചതും അവനേറ്റവും അർഹമായതും അള്ളാഹുവിൽ നിന്നുള്ള നാശവും അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയുമാണ് എന്നാണ്. അത് മൂന്ന് തവണ വീണ്ടും ആവർത്തിച്ചു, ഔല ലക ഫ ഔല സുമ്മ ഔല ലക ഫ ഔല. അപ്പോൾ നോക്കൂ, നിങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് അള്ളാഹുവിങ്കൽ നിന്ന് എന്ത്, ആഖിറത്തിൽ എന്ത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. വൈലു യൗമ ഇദിൽ ലിൽ മുഖദ്ദിബീൻ വഇദാ ഖീല ലഹും ഉർകഊ ലാ യർകഊൻ വൈലു യൗമ ഇദിൽ ലിൽ മുഖദ്ദിബീൻ. അന്ത്യനാളിൽ കളവാക്കിയവർക്കാകുന്നു അള്ളാഹുവിൽ നിന്നുള്ള ശക്തമായ താക്കീതും മുന്നറിയിപ്പും. കളവാക്കിയവർ ആരാണ്? വഇദാ ഖീല ലഹും ഉർകഊ, നിങ്ങൾ നമസ്കരിക്കൂ എന്ന് പറഞ്ഞാൽ, ലാ യർകഊൻ, നമസ്കരിക്കാത്തവരാകുന്നു. വൈലു യൗമ ഇദിൽ ലിൽ മുഖദ്ദിബീൻ, ആ ദിനം വന്നാൽ, ആഖിറത്ത് പരലോകം വന്നാൽ കളവാക്കിയവർക്കാകുന്നു അള്ളാഹുവിൽ നിന്നുള്ള ശക്തമായ താക്കീതും മുന്നറിയിപ്പും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആവർത്തിക്കുകയാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ കളവാക്കിയവർക്കെന്ത്, പടച്ച റബ്ബിൽ നിന്നെന്ത്, ആഖിറത്തിൽ എന്ത് എന്നുള്ളത്, നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് എന്ത് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വചനങ്ങളിൽ വ്യക്തമാക്കുകയാണ്. പടച്ച റബ്ബിങ്കൽ നമസ്കാരം വേണ്ട വിധം നിർവഹിക്കാത്തവർക്ക്, നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധനാകുന്നവരെ തൊട്ട്, നമസ്കാരത്തെ വിസ്മരിക്കുന്ന മറക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ മേൽ അള്ളാഹുവിൽ നിന്നുള്ള വൈലിനെയാണ് ചൊരിഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള വൈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള നാശവും അള്ളാഹുവിൽ നിന്നുള്ള കോപവും ശക്തമായ മുന്നറിയിപ്പും. ഫൈ വൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഊൻ അല്ലദീനഹും യുറാഊൻ വയംനഊൻ അൽ മാഊൻ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്കാകുന്നു അള്ളാഹുവിൽ നിന്നുള്ള വൈൽ, നാശവും അള്ളാഹുവിൽ നിന്നുള്ള മുന്നറിയിപ്പും. എങ്ങനെയുള്ള നമസ്കാരക്കാർ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, തങ്ങളുടെ നമസ്കാരത്തെ തൊട്ട് മറക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക്.
എന്ന് പറഞ്ഞാൽ നമസ്കാരം നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. പക്ഷേ എല്ലാ നമസ്കാരവും നമസ്കരിക്കുന്നവരല്ല. നമസ്കാരത്തിൽ നിന്നാൽ തന്നെയും അലസതയിലും അശ്രദ്ധയിലുമായിട്ട് നമസ്കരിക്കുന്നവർ ബോധപൂർവം ഒരു ഗൗരവം നമസ്കാരത്തിന് കൽപ്പിക്കാതെ നമസ്കാരത്തിന് കൈകെട്ടി നിന്നാൽ മൂന്നാണോ നമസ്കരിച്ചത് നാലാണോ നമസ്കരിച്ചത് ബോധമില്ലാത്തവൻ. ഞാൻ റുക്കുവിലാണോ ഉള്ളത് സുജൂദിലാണോ ഉള്ളത് ബോധമില്ലാത്തവൻ. സുജൂദിലായിരിക്കും ഫാത്തിഹ ആയിരിക്കും ഓതുന്നത്. നമസ്കാരത്തിന് നൽകുന്ന ഒരു ഗൗരവവും നമസ്കാരത്തിന് നൽകേണ്ട ഒരു പ്രാധാന്യവും നൽകാതെ നമസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അതേപോലെ തന്നെ എപ്പോഴെങ്കിലും നമസ്കരിക്കുന്ന തോന്നുമ്പോൾ നമസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതായ ഈ മുന്നറിയിപ്പ്. ഫായിലുൽ ലിൽ മുസല്ലി അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ. അതേപോലെ നമസ്കാരം അലസരായി മടിയന്മാരായി വേണ്ട വിധം അതിൻ്റെ ഗൗരവം നൽകാതെ നിർവഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ എണ്ണിയത് മുഖ്ലിസീങ്ങളായ മുഅ്മിനീങ്ങളിലല്ല, നിഷ്കളങ്കരായ നിഷ്കപടരായ വിശ്വാസികളിലല്ല. പ്രത്യുത അള്ളാഹു അവരെ എണ്ണിയത് കപട വിശ്വാസികളിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നൽ മുനാഫിഖീൻ യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഊഹും വഇദാ ഖാമു ഇലാ സ്സലാത്തി ഖാമു കുസാല യുറാഊന അന്നാസ് വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഇന്നൽ മുനാഫിഖീൻ, തീർച്ചയായും കപട വിശ്വാസികൾ, യുഖാദിഊന അല്ലാഹ വ അല്ലാഹുവിനെ പറ്റിക്കുകയാണ്, അള്ളാഹുവിനെ ചതിക്കുകയാണ്. വഹുവ ഖാദിഉഹും, പക്ഷേ അവർക്ക് അള്ളാഹുവിനെ പറ്റിക്കാനാവില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയാകുന്നു ചതിക്കുന്നത്. അവരുടെ ചതി പ്രയോഗങ്ങൾ വെറുതെയാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശിക്ഷ കൊണ്ട് അവരെ പിടികൂടിയിട്ടുണ്ട് എങ്കിൽ അവരാകും വഞ്ചനയിൽ അകപ്പെടുന്നവർ. എന്നിട്ട് അവരെക്കുറിച്ച് പറയുകയാണ്, ഈ ദുർഗുണമുള്ള ദുസ്സ്വഭാവമുള്ള കപടന്മാരെ കുറിച്ച് പറയുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. വഇദാ ഖാമു ഇലാ സ്വലാ, അവർ നമസ്കാരത്തിന് നിന്നാൽ ഖാമു കുസാല, അലസന്മാരും മടിയന്മാരുമായിട്ടാണ് നമസ്കരിക്കാൻ നിൽക്കുന്നത്. അപ്പൊ ഈ കപട വിശ്വാസികൾ, പഠിച്ചവനെ പറ്റിക്കുന്ന കപട വിശ്വാസികൾ വരെ നമസ്കാരത്തിന് കൈകെട്ടി നിൽക്കുമെന്നുള്ളതാണ്. അപ്പൊ നമസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ ഹാൽ എന്തായിരിക്കും? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഇദാ ഖാമു ഇലാ സ്വലാ, അവർ നമസ്കാരത്തിലേക്ക് എഴുന്നേറ്റാൽ ഖാമു കുസാല, അലസന്മാരായി മടിയന്മാരായിട്ട് നിൽക്കും. യുറാഊന അന്നാസ്, അവർ നമസ്കാരത്തിന് കൈകൊട്ടുന്നത് ലോകരെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, വളരെ കുറച്ച് മാത്രമേ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്മരിക്കുന്നുള്ളൂ. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ അലസന്മാരാവുക, മടിയന്മാരാവുക, അങ്ങനെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമസ്കാരം ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം നമസ്കാരക്കാരെ എണ്ണുന്നത് പടച്ച തമ്പുരാന്റെ അടുക്കൽ അത്തരം നമസ്കാരക്കാർ കപട വിശ്വാസികളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, യഥാവിധം നമ്മൾ സൂക്ഷ്മത പുലർത്തി നമസ്കരിക്കുകയാണ് വേണ്ടത്. നമസ്കാരത്തിൽ നമുക്ക് ഭക്തിയാദരവുണ്ടായിരിക്കണം. പടച്ച റബ്ബിൻ്റെ മുമ്പിൽ, മലിക്കുൽ ജബ്ബാറായ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മുമ്പിൽ നമ്മൾ കൈകെട്ടി നിൽക്കുന്നു എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹും പറഞ്ഞ ഒരു വചനം ഖതീബ് നമ്മളെ കേൾപ്പിക്കുകയുണ്ടായി. നമസ്കാരത്തെ സൽമാനും ഇബ്നു മസ്ഊദും ഉപമിച്ചത് ഒരു മിക്യാലിനോടാണ്. മിക്യാൽ എന്ന് പറഞ്ഞാൽ അളവ് പാത്രം. മിക്യാൽ എന്ന് പറഞ്ഞാൽ അളവ് പാത്രം. അസ്സലാഖൽ മിക്യാൽ ഫമൻ ഔഫ ഇസ്തൗഫ വമൻ തഫഫ് ഫഖദ് സമിഅതും മാഖീല ഫിൽ മുതഫഫീൻ. അതാണ് അവരുടെ വാക്ക്. എന്താ സൽമാൻ അൽ ഫാരിസിയും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമ അവർ പറയുകയാണ്, നമസ്കാരം ഒരു അളവ് പാത്രത്തെ പോലെയാണ്. അളവ് പാത്രത്തിൽ അളന്നു കൊടുക്കുന്നവരുടെ പ്രത്യേകത എന്താണ്? അളവ് പൂർത്തീകരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവർ അളന്നു പൂർത്തീകരിച്ചു നൽകിയെന്നതിനാൽ അവർക്ക് അനുഗ്രഹം പൂർത്തീകരിക്കപ്പെടും. അങ്ങോട്ട് കൊടുത്തിന് ഇങ്ങോട്ടും അനുഗ്രഹം കിട്ടും. വമൻ തഫഫ്, ആരെങ്കിലും അളവിൽ കുറവ് വരുത്തിയാൽ ഫഖദ് സമിഅതും മാഖീല ഫിൽ മുതഫഫീൻ, അളവിൽ കുറവ് വരുത്തുന്നവർക്ക് എന്താണ് നൽകപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല അളവിൽ കുറവ് വരുത്തിയവർക്ക് നൽകുന്നത്? വൈലുൽ ലിൽ മുതഫഫീൻ, അളവിൽ തൂക്ക അളവിൽ കുറവ് വരുത്തുന്നവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള താക്കീതുണ്ട്, ശക്തമായ മുന്നറിയിപ്പുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള നാശവും അവർക്കുണ്ട്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ അളവ് പാത്രം, നമസ്കാരമാകുന്ന അളവ് പാത്രത്തെ നമ്മൾ കൃത്യമായി അളക്കേണ്ടതുണ്ട്. അതിന് നൽകേണ്ട ഗൗരവം നമ്മൾ നൽകേണ്ടതുണ്ട്. നമസ്കാരമാകുന്ന അളവ് പാത്രത്തിൽ നമ്മൾ കുറവ് വരുത്തിയാൽ, മോശം വരുത്തിയാൽ, അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഫവൈലുൽ ലിൽ മുസല്ലീൻ,
മുസ്ലിങ്ങൾക്ക് നാശം അള്ളാഹുവിൽ നിന്നുള്ള മുന്നറിയിപ്പ് എന്നുള്ളത്. അപ്പോൾ എന്ത് വേണം? നമസ്കാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അഞ്ച് സമയങ്ങളിൽ കൃത്യമായി നമസ്കരിക്കുന്നവരാകണം നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കപ്പെട്ടു, അയ്യുൽ അമാലി അഫ്ദൽ, കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സലാത്തു ലി വഖ്തിഹ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാകുന്നു. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീൻ കിതാബൻ മൗഖൂത, നമസ്കാരത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല സമയബന്ധിത ഫർളായി നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വാസികൾ അതിൻ്റെ നമസ്കാരം അതിൻ്റെ സമയങ്ങളിൽ നിർവഹിക്കുകയാണ് വേണ്ടത്. അതാണ് ശ്രേഷ്ഠമായ കർമ്മം. പിന്നെ നമസ്കാരത്തിന് നൽകേണ്ട ഹുക്കൂക്കുകൾ, അവകാശങ്ങൾ നമ്മൾ യഥാവിധം നൽകിയിട്ടാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. നമസ്കാരത്തിന് ഷുറൂത്തുകളുണ്ട്, നമസ്കാരത്തിന് റുക്നുകളുണ്ട്, നമസ്കാരത്തിന് വാജിബാത്തുകളുണ്ട്, നമസ്കാരത്തിന് സുനനുകളുണ്ട്, നമസ്കാരത്തിന്